നമസ്കാരം. ബി പോസിറ്റീവിലെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ മാനപ്രേക്ഷകർക്കും സ്വാഗതം. ആരോ കമഴ്ത്തി വച്ചു റോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ, ആരോ കമഴ്ത്തി വച്ചു റോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ, പഴകിയൊരോർമ്മയാൽ മിഴുനീരുവാർക്കും, പഴകിയൊരോർമ്മയാൽ മിഴുനീരുവാർക്കും, പാഴിരുൾ തറവാടൻ മുന്നിൽ ഒരിക്കൽ കൂടി തിരുമുറ്റത്തെത്തുന്നു ഉണനിലാവുമി ഞാനും ഇന്നീ ഉണനിലാവുമി ഞാനും. ചേട്ടൻ പാട്ട് പാടുമോ? ഞാൻ ഇപ്പോഴാണ് അറിയണേ. പാട്ട് പാടും. എങ്ങനെയാണ് അഭിപ്രായം തുറന്നു പറയാൻ കേട്ടോ. കുറെ നാളായി പാട്ടിലോട്ട് കിടന്നിട്ട്, എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നല്ല രസമുണ്ട്. പക്ഷെ എങ്ങനെ പഠിച്ചു ഇത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഗോപിക, നമ്മളെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ടൈമിൽ ഒരു കലാപ്രതിഭ ആകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ കാലത്തുണ്ടായിരുന്ന എല്ലാ ഇതിലും ഒന്ന് കൈവച്ചിട്ടുണ്ട്. ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്, മാപ്പിളപ്പാട്ട്, റെസിറ്റേഷൻ, അതെ ഒരു കലാകാരനായിരുന്നു, ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ പകുതി വെച്ച് നിർത്തുകയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു കലാകാരനെ തന്നെ നമുക്ക് ഈ ഒരു പരിപാടി കിട്ടിയത് നമ്മുടെ ഒരു വലിയ സന്തോഷം തന്നെയാണ്. ഓ താങ്ക് യു ഗോപിക. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഒരു പാട്ട് നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ട. ഇപ്പൊ ഈ ഒരു പാട്ടിന്റെ ആ ഒരു മാധുര്യം മനസ്സിൽ കിടക്കവേ തന്നെ നമുക്ക് കാണാം സംഗീത സാന്ദ്രമായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ശുഭസംഗീതം. മൊഴിയുടെ ഹംസം പറന്നുയർന്നു
മാറിയായി മാനസം പേലിവീശി മൗനമെന്ന വാനിൽ മോഹമെന്ന മേഘം മാറിയായി മാനസം പേലിവീശി ശരത് പൂർണിമായാമിനി ശാന്തമായ തടാകങ്ങളിൽ ശശിബിന്ദം തെളിയും പോലൊരു സർവാംഗ സുന്ദരി ഒരുങ്ങി വന്നു എൻ മനസ്സിലും ഇന്നിഴിലും ഒരു നാൾ ശരത് പൂർണിമായാമിനി ശാന്തമായ തടാകങ്ങളിൽ നമ്മൾ ഒരുപാട് ഡേനെ പറ്റി കേൾക്കാറുണ്ട്. ഇപ്പൊ ടീച്ചേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ, അങ്ങനെ ഒരുപാട് ഡേനെ പറ്റി. മദേഴ്സ് ഡേ, അതെ. അതുപോലെ ഇന്നും ഒരു ഡേ ആണ്, അതായത് അതെ, ഇന്ന് നേഴ്സസ് ഡേ, ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. അപ്പൊ ഇന്ന് എന്താണ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാന്ന് അറിയാമോ? എനിക്ക് അറിയില്ല ഗോപിക, ഒന്ന് പറഞ്ഞോളൂ. സംഭവം വേറൊന്നുമല്ല, ഫ്ലോറൻസ് നൈറ്റിംഗേൽ നമ്മൾ വേൾഡ് മൊത്തം ആരാധിക്കുന്ന ഒരു നേഴ്സാണ്. ഇപ്പൊ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിച്ച ദിവസം എന്ന് പറയുന്നത് ഇന്നാണ്. അതായത് 1820 മെയ് 12 ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജനിക്കുന്നത്. അവരെ നമുക്ക് അറിയാം, നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്, ലേഡി വിത്ത് ദ ലാംപ്, അല്ലെങ്കിൽ വിളക്കേറിയ വനിത. അതെന്താ അങ്ങനെയെന്നറിയോ? അതായത് ക്രീമിയൻ യുദ്ധത്തിന്റെ സമയത്ത് ആ പട്ടാളക്കാര്, അന്ന് കോളറയുടെ ഒക്കെ ഒരു പ്രശ്നവും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ആ പട്ടാളക്കാര് ഈ രാത്രി സമയങ്ങളോ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്കും ഫ്ലോറൻസ് നൈറ്റിംഗേൽ വിളക്കും വെച്ച്, വിളക്കും കൊണ്ട്, അതെ അതെ, അപ്പൊ അവർ ആ കോറിഡോറിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന കണ്ട് കണ്ട് അവരെ പിന്നീട് അവരെങ്ങനെ വിളിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ ലേഡി വിത്ത് ദ ലാംപ്, അല്ലെങ്കിൽ വിളക്ക് ഇന്ത്യ വനിത എന്നാണ്. അപ്പൊ അതേപോലെ ഇന്നത്തെ ദിവസം ഇനി വേറെ എന്തെങ്കിലും? തീർച്ചയായിട്ടും ഗോപിക, ഇന്നത്തെ ദിവസം സംഭവ ബഹുലമാണെന്ന് തന്നെ പറയാം. ഭാരതീയ തത്വചിന്തകനായ ജിദ്ദു കൃഷ്ണമൂർത്തി 1895 മെയ് 12 ജനിച്ച ദിവസമാണ്. ശരിക്കും ഗോപിക പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ആരാധിക്കപ്പെടേണ്ട, നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. ഇതുപോലെയുള്ള ചരിത്ര സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ. ഇന്ന് ശരിക്കും ഗോപിക, ഇനിയിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഹൽദർനാഥിനെ കുറിച്ചാണ്. കാരണം ഒറീസയിലെ കവിയാണ് അദ്ദേഹം. ശരിക്കും അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു സംഗതി, അദ്ദേഹം വെറും 3 വരെ മാത്രമേ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. എന്നിട്ട് ഒരു കവിയായി, ഒരു ഭാഷയിൽ ഒരു പ്രാവീണ്യം നേടി. അത് മാത്രമല്ല ഗോപിക, വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, 3 വരെ പഠിച്ച ഇദ്ദേഹത്തിൻ്റെ കൃതികൾ 5 PhD. അത് തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക, നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കോസ്റ്റ്ലി ഭാഷ വിദഗ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് അച്ഛൻ്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിന് പഠനം നിർത്തേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം നേടിയ അറിവുകളും വിവരങ്ങളും, ആ വിവരത്തിൻ്റെ ആ ഒരു മൂല്യ ശേഖരവും ഒക്കെ അദ്ദേഹത്തിലൂടെ അദ്ദേഹം അറിയാതെ പുറത്തു വരികയും ശരിക്കും നമ്മുടെയൊക്കെ പ്രതിസന്ധികളിൽ തളരാതെ മുമ്പോട്ട് പോയി എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അദ്ദേഹം ഒരു വളരെയധികം പ്രാവീണ്യം നേടിയ ഒരു പണ്ഡിതൻ എന്ന നിലയിലേക്ക് ഒരു മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. ശരിക്കും ഞങ്ങളിപ്പോൾ ഇത് പറഞ്ഞു വന്നത്, ഇനിയിപ്പോൾ നമ്മുടെ ബി പോസ്റ്റയിൽ അടുത്തത് പ്രേക്ഷകരിൽ വായനശീലം ഉളവാക്കാനായിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ് അല്ലേ? തീർച്ചയായിട്ടും പ്രേക്ഷകരിൽ വായനശീലം ഉളവാക്കാൻ ആ ഒരു ഉദ്ദേശത്തോട് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കന്നഡ. നമുക്ക് കാണാം കന്നഡ. കന്നഡയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കന്നഡയിൽ ആദ്യം പൂനെയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന പ്രവാസി ശബ്ദം എന്ന മാസികയിൽ വന്ന ഐമനൻ ജോണിൻ്റെ ഒരു ലേഖനമാണ്. കാണാത്ത പൗർണമികൾ എന്ന പേരിൽ പ്രവാസി ശബ്ദത്തിൻ്റെ പുതിയ ലക്കത്തിൽ ഐമനൻ ജോൺ എഴുതിയ ലേഖനം. തകഴിയുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങളാണ് അദ്ദേഹം ഇവിടെ എഴുതുന്നത്. ആ എഴുതുന്ന രീതി തന്നെ വളരെ വ്യത്യസ്തമാണ്. ആകെ കണ്ട പൗർണമികളുടെ എണ്ണം കണക്കാക്കി ആയുർദൈർഘ്യത്തെ അളക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടല്ലോ. അങ്ങനെ അളന്നാൽ
നമ്മൾ തകഴിച്ചേട്ടൻ്റെ പിന്മുറക്കാർ പലരും മരിക്കുമ്പോൾ അഗാധ ജലമം പ്രാപിച്ചവരായി എണ്ണപ്പെടില്ലേ? അത്രയ്ക്കല്ലേ ഉള്ളൂ ഇന്ന് നമ്മുടെ കണ്ണിൽപ്പെടുന്ന പൗർണമികളുടെ എണ്ണം. എന്നിട്ട് പോലും അതിലൊരു ഖേദം ആർക്കും പങ്കിടാനില്ലെന്നും. എന്താവാം ആ ഖേദമില്ലായ്മയുടെ രഹസ്യം? ഈ വിധത്തിൽ ജീവിച്ചിരിക്കുന്ന, ദീർഘമായ കാലം ജീവിച്ചിരിക്കുന്ന വ്യക്തികളും വളരെ ക്ഷണികമായി തന്നെ ലോകത്ത് നിന്ന് മറഞ്ഞു പോകുന്ന ആളുകളും തമ്മിലുള്ള പാരസ്പര്യത്തെ പറ്റിയാണ്, അവർ കണ്ട പൗർണമികളെപ്പറ്റിയാണ് ഒരു കഥാകൃത്തായ ഐമനൻ ജോൺ എഴുതുന്നത്. ഒരു കഥയുടെ സുഖമാണ് ഈ മുഖലേഖനത്തിനുള്ളത്. കലാകൗമുദിയുടെ പുതിയ ലക്കത്തിൽ പി വിമലയുടെ ഒരു കവിതയുണ്ട്. പി വിമല കലാകൗമുദിയിൽ അടുപ്പിച്ചടുപ്പിച്ച് കവിത എഴുതുന്ന ഒരു കവയിത്രിയാണ്. വിമലയുടെ വളരെ വ്യത്യസ്തമായൊരു കവിതയാണ് മടുപ്പ്. അലിയാത്ത കല്ലെന്ന് പറഞ്ഞ് നീ നിൻ്റെ വിരൽത്തുമ്പ് നീട്ടുമ്പോൾ നാം പിരിഞ്ഞെന്ന് ചൊല്ലുന്ന കടുന്നീലരാവും പാൽ മുല്ല ചിരികളും വരണ്ട കാറ്റിനൊപ്പം കരിയിലകളായി പറന്ന് അടൽ വന്തപ്പോഴും ഞെരിഞ്ഞ് അമരത്തിലിരുന്നാരോ കുറുകുന്നുണ്ടല്ലോ. ഈ വിധത്തിൽ പ്രകൃതി ബിംബങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, സസ്യങ്ങൾ, പക്ഷികൾ, പ്രാണികൾ ഇതെല്ലാം ഈ ചെറിയ കവിതയിൽ മടുപ്പ് എന്ന കവിതയിൽ വിഷയമാകുന്നുണ്ട്. സാഹിത്യ കൃതികളെയും സാഹിത്യ പ്രസ്ഥാനങ്ങളെയും സാഹിത്യ സംഘടനകളെയും നിശിതമായി വിമർശിക്കുന്ന ഒരു പ്രസാധന സംരംഭമാണ് സാഹിത്യ വിമർശനം ദ്വൈമാസികം. സാഹിത്യ വിമർശനം ദ്വൈമാസികം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സാഹിത്യകാരന്മാർക്കിടയിലും അതുപോലെ സാഹിത്യ അംഗീകൃതമായ സാഹിത്യ സംഘങ്ങൾക്കിടയിലും പെട്ടെന്നൊരു കൊള്ളിയാൻ പടരുന്നത് കാണാം. എന്തെങ്കിലും അഴിമതിയോ അതുപോലെ തന്നെ അരുതാത്തത് എന്തെങ്കിലുമൊക്കെ വിളമ്പുന്ന ഒരു പ്രസാധന സംരംഭമാണെന്ന് നമുക്ക് തോന്നാം. ഈ ലക്കമാണെങ്കിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തകർത്തടിക്കുകയാണ് പി കെ ഉത്തമൻ എന്ന എഴുത്തുകാരൻ. യഥാജാതന്മാരുടെ പക്ഷി വിജ്ഞാനീയം എന്നാണ് ഈ ലേഖനത്തിൻ്റെ പേര്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത കാലത്ത് ഇറക്കിയ ഒരു പുസ്തകത്തെ തിൻ്റെ പൊള്ളത്തരങ്ങളാണ് പി കെ ഉത്തമൻ ഈ ലേഖനത്തിലൂടെ നിശിതമായി വിമർശിക്കുന്നത്. പക്ഷി നിരീക്ഷകനാണ് പി കെ ഉത്തമൻ. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ വസ്തുതാപരമായി ശരിയാണ്. ചില തെറ്റ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകത്തിന് പറ്റിയെന്നാണ് ഉത്തമൻ്റെ വാദം. വർക്കലയിൽ നിന്നിറങ്ങുന്ന കലാപൂർണ മാസികയിൽ പുതിയടക്കം ഫിലിം സൊസൈറ്റികളും ഞാനും എന്ന പേരിൽ വിജയകൃഷ്ണൻ്റെ സിനിമാ ലേഖനമുണ്ട്. കേരളത്തിൽ ഫിലിം സൊസൈറ്റികളുടെ ആരംഭകാലത്തെ ചില ഏടുകൾ മറിച്ചു നോക്കുകയാണ് ലേഖകൻ ചെയ്യുന്നത്. ആദ്യം മുതൽക്ക് ഏതാണ്ട് 70s ആദ്യം മുതൽ ഈ സിനിമാ പെട്ടികളും ചുമന്നുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലൂടെയും ഒക്കെ യാനം ചെയ്ത ഒരു കാലമാണ് വിജയകൃഷ്ണൻ ഓർക്കുന്നത്. നമ്മുടെ സമാന്തര സിനിമ കച്ചവട സിനിമയ്ക്ക് എതിരായി കലാപം മുഴക്കിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ ചെറു സംഘങ്ങളിലൂടെ ഉണ്ടായ സമാന്തര സിനിമകളുടെ ശരിയായ വിധത്തിലുള്ള വ്യാഖ്യാതാവും നിരൂപകനും ഒപ്പം പ്രചാരകനുമൊക്കെയായ വിജയകൃഷ്ണൻ്റെ 70s ഓർമ്മകൾ കൊണ്ട് സമ്പന്നമാണ് പുതിയടക്കത്തിലെ കലാപൂർണ. തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന എഴുത്ത് എന്ന വി ജി തമ്പിയുടെ പത്രാധിപത്യത്തിൽ ഇറങ്ങുന്ന എഴുത്ത് എടുത്തു പറയേണ്ട ഒരു പ്രസിദ്ധീകരണമാണ്. അതിൻ്റെ 5th പുറത്തിറങ്ങിക്കഴിഞ്ഞു. 5th തോമസ് ജോസഫിൻ്റെ കഥയാണുള്ളത്. തോമസ് ജോസഫ് ഏതാണ്ട് കഴിഞ്ഞ 40 നിശബ്ദമായി കഥ എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്. അടുത്ത കാലത്ത് മാത്രമാണ് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന് ചെറുകഥയ്ക്ക് കിട്ടിയത്. ഈ യുദ്ധം എന്ന കഥയും സാധാരണ തോമസ് ജോസഫിൻ്റെ കഥകളിൽ നിന്ന് വ്യത്യസ്തമല്ല. ഏകാന്ത പഥികർ, അതുപോലെ യാതന അനുഭവിക്കുന്നവർ, തീരാവേദന കടിച്ച് മുറുക്കി സഹിക്കുന്നവർ, ഇവരൊക്കെയാണ് തോമസ് ജോസഫിൻ്റെ കഥാപാത്രങ്ങൾ. കഥാ അന്തരീക്ഷവും ആ വിധത്തിൽ യാതനാപൂരിതമാണ്. ദേശാഭിമാനി വാരികയുടെ പുതിയടക്കത്തിൽ ഒരു ജാര ബ്രാക്കറ്റിൽ ചാരക്കഥ, ഇത് മിനി എം ബി ആണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ഇതെടുത്തു പറയാവുന്ന കഴിഞ്ഞ ലക്കം ദേശാഭിമാനിയിലുള്ളതും ഈ വിധത്തിൽ മികച്ച ഒരു കഥയായിരുന്നു. ഈ ലക്കവും ഇത് തന്നെ. എല്ലാം സ്ത്രീകളാണ് ഇപ്പോൾ കഥകളിൽ മുന്നിട്ട് നിൽക്കുന്നത്. അവരുടെ കഥകളാണ് ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും മിനി എം ബിയുടെ കഥയിലും തുടക്കം ഇങ്ങനെയാണ്.
ഇന്നലെ രാത്രി പതിവ് പോലെ കിടക്കുന്നതിനും അല്പം മുൻപ് ജനലടച്ചോ എന്ന് പരിശോധിക്കുന്നതിനിടയിലാണ് അവളത് പറഞ്ഞത്. നിങ്ങളുടെ സ്കൂളിലെ ധനഞ്ജയൻ മാഷില്ലേ, പുള്ളിക്ക് എന്നോട് വല്ലാത്ത ഒരു ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ അറിഞ്ഞൂടെ, ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ അറിയാൻ? ഈ വിധത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് സ്കൂളുകളിൽ നടക്കുന്ന സ്ത്രീ പീഡനം ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ, ഇതൊക്കെ പുതിയ നമ്മുടെ വനിതാ എഴുത്തുകാർ വിഷയമാക്കുകയാണ്. മാതൃഭൂമിയുടെ പുതിയ ലക്കത്തിൽ 70 ദിവസത്തെ വധശിക്ഷ എന്ന പേരിൽ മനില സി മോഹൻ സന്നുകുമാർ ശശിധരനുമായി നടത്തിയ ഒരഭിമുഖമാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയ്ക്ക് 2015 സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടിയ 70 ദിവസത്തെ കളി ഇതുവരെ തിയേറ്ററിൽ എത്തിയിട്ടില്ല. അതിലെ മികച്ച കഥയ്ക്ക് ഉണ്ണിയാറിന് പുരസ്കാരം കിട്ടി. അതാണിതിലെ ഈ ലേഖനം കൊടുക്കാനുള്ള പ്രധാന കാര്യം. ഉണ്ണിയാറിൻ്റെ 70 ദിവസത്തെ കളി എന്ന കഥയുടെ പുനഃപ്രസാധനവും ഇതേ ലക്കത്തിൽ മാതൃഭൂമിയിലുണ്ട്. ഈ കഥയ്ക്ക് പ്രത്യേകമായ ചില സവിശേഷതകളുള്ളതായി ഈ ലേഖനത്തിൽ ഈ അഭിമുഖത്തിൽ ഉടനീളം ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതിനുവേണ്ടി കഥയും പ്രസിദ്ധപ്പെടുത്തി. അടുത്ത കാലത്ത് ചലച്ചിത്രത്തിലും കഥയിലും ഒരുപോലെ തിളങ്ങുന്ന ഒരു താരമായി ഉണ്ണിയാർ മാറുകയാണ്. അതിന് മാതൃഭൂമി ചെറുതല്ലാത്ത സഹായമാണ് നൽകിക്കൊണ്ടിരിക്കുന്നതും എന്ന ഈ ലക്കം വായിക്കുമ്പോൾ ആർക്കും ബോധ്യമാവുന്നതേയുള്ളൂ. മാതൃഭൂമിയുടെ പുതിയ ലക്കത്തിൽ വന്ന വിശേഷമാണ്. തന്മ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ഒരു മാസികയുണ്ട്. വളരെ ഗുണനിലവാരം ഉള്ള ഒരു പ്രസിദ്ധീകരണമാണ് തന്മ. ഇത് കോട്ടയത്തു നിന്നാണ് പുറത്തിറങ്ങുന്നത്. വിജോയ്സ് കറിയ എഡിറ്ററായിട്ടുള്ള തന്മ. ഇതിൻ്റെ ഓരോ പുറത്തും സവിശേഷമായ വിഭവങ്ങളാണ് അണിനിരത്തിയിരിക്കുന്നത്. ചില സ്ഥിരം പങ്ക്തികളുണ്ട്. കെ എസ് രവികുമാർ എഴുതുന്നത്, അത് ഡോക്ടർ ആസാദ് കീഴാള മുന്നേറ്റങ്ങൾക്ക് ക്യാമ്പസുകൾ പതാകകൾ ഉയർത്തുന്നു തുടങ്ങിയ വിഷയങ്ങൾ. അതുപോലെ സ്വരാജ് എഴുതുന്നുണ്ട്. സ്വരാജിൻ്റെ ഒരു കോളം തന്നെയുണ്ട്. ചന്ദ്രമതി സുൽത്താൻ്റെ മഴവിൽ ഓർമ്മകൾ എന്ന പേരിൽ ഒരു വലിയ രോഗത്തെ ഉള്ളിൽ ചുമന്നുകൊണ്ട് ഈ അക്ബർ കക്കെട്ടിൽ നടന്ന ആ കാലയളവിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ കവിത ജെയിംസ് കുട്ടി മാത്യു എഴുതിയിരിക്കുന്നു. പോൾ തേലക്കാടിൻ്റെ ഓർമ്മകളുണ്ട്. ഞാനീ ഓരോ വിഭവങ്ങളായി എടുത്ത് പറയുന്നതിൻ്റെ കാരണം കോട്ടയത്ത് നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന ഈ പ്രസിദ്ധീകരണത്തിൻ്റെ കാലിക പ്രസക്തിയാണ്. അതുപോലെ എസ് ജോസഫുമായുള്ള അഭിമുഖം. സാഹിത്യ സദസ്സുകളിൽ പലരും ജോസഫിനോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഭാഷയെ നിങ്ങൾ പുനർനിർമ്മിക്കുന്നതെന്ന്. കവിത വായിക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും വായിക്കാൻ കഴിയും, എന്നാൽ കവിതയുടെ എഴുത്തിൻ്റെ രീതി അങ്ങനെയല്ല. മലയാള ഭാഷയിലെ ആധുനികരായിട്ടുള്ള കവികൾ ഈ രീതിയിലാണ് കവിതകൾ എഴുതുന്നതെന്നാണ് എൻ്റെ പക്ഷമെന്ന് ജോസഫ് പറയുന്നത്. നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രമുഖ വ്യക്തി അദ്ദേഹത്തിന്റെ പ്രഭാതങ്ങളെ പറ്റി പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് സുന്ദര പ്രഭാതം. അപ്പൊ നമുക്ക് കാണാം. തീർച്ചയായും നമുക്ക് കാണാം സുന്ദര പ്രഭാതം. മറക്കാനാവാത്ത പ്രഭാതം എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ഓർമ്മകളൊന്നുമില്ല, കാരണം വെക്കേഷൻ അങ്ങനെയൊന്നും നമ്മൾ പോയിട്ടില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ക്രിക്കറ്റ് കളി ആദ്യമായിട്ട് തുടങ്ങുന്നതാണ്. ഞാൻ ക്രിക്കറ്റ് വഴിയാണ് സിനിമയിലും സീരിയലിലുമൊക്കെ വന്നിട്ടുള്ളതും. ഞാനിപ്പോൾ എന്താണോ അതെല്ലാം ക്രിക്കറ്റ് കൊണ്ടാണ്. അപ്പം എനിക്ക് പറയാനുള്ള പ്രഭാതം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൻ്റെ ഇത് ബേസില്ല. ഞാൻ ആദ്യമായിട്ട് പ്രാക്ടീസിന് പോകുന്നതും അവിടെ എന്നെ പുറത്താക്കുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഒരു ദിവസം രാവിലെ 6 മണിക്ക് രാവിലെ എണീക്കുന്നു. തിരുവനന്തപുരത്തെ കേരള സ്പോർട്സ് കൗൺസിൽ അവിടുത്തെ ഗ്രൗണ്ടിലാണ് പ്രാക്ടീസിന് പോകുന്നത്. അപ്പം പോകുന്ന സമയത്ത് എല്ലാ ഗേറ്റുകളും അടച്ചിട്ടിരിക്കണം. അപ്പം എനിക്ക് ഇതുവഴി കയറണമെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഞാനൊരു ഗേറ്റിൻ്റെ അടിയിൽ കൂടി ഒരു പട്ടി നുണ്ണു പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാനും നുഴഞ്ഞു കയറി. അങ്ങനെ പ്രാക്ടീസിന് അവിടെ പോയപ്പോഴത്തേക്കും കോച്ച് വന്നു. കോച്ച് വന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ അന്ന് എൻ്റെ ഡ്രസ്സിങ്ങൊക്കെ ഭയങ്കര മോശമാണ്. കാരണം ഈ നമ്മൾ ഷർട്ടിൻ്റെ അടിയിലിടുന്ന മറ്റേ ബനിയനുണ്ടല്ലോ, ആ ബനിയനും വൈറ്റ് ബനിയനും മറ്റേ കണങ്കാല് വരെ ഇറക്കമുള്ള പാൻസും പിന്നെ മറ്റേ പി ടി ഷൂ ഉണ്ട് ബ്രൗൺ, അത് മറ്റേ വൈറ്റ് പോളിഷൊക്കെ അടിച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. പക്ഷെ ഭയങ്കര ആഗ്രഹമാണ് ക്രിക്കറ്റ് കളിക്കണമെന്നുള്ളത്. അപ്പം വീട്ടിൽ കളിക്കു വരുന്ന അങ്ങനെയുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ക്രിക്കറ്റ് ബോൾ കളിക്കാനും ഒരു ക്രിക്കറ്റ് കോച്ചിങ് എന്നുള്ള രീതിയിൽ പോകുന്നത്. ആ സമയത്ത് പോയ സമയത്ത്
കോച്ച് തന്നെ വന്ന് നോക്കി ബാക്കി എല്ലാവരും സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം കോച്ച് നോക്കിയപ്പം ആ പ്രാക്ടീസ് ചെയ്യുന്ന ഇടയിൽ ഒരാൾ കൂടെ നിൽക്കുന്നു. അപ്പം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് ഇവിടെയാണ് ചോദിച്ചു. അപ്പം ഞാനും ഇങ്ങനെ കോച്ചിങ്ങിന് വന്നതാണ്, ഇവിടെ കോച്ചിങ് ഒന്നുമില്ല, പോകുമെന്ന് പറഞ്ഞു. ആ ഞാൻ ഒന്നും അറിയാതെ തിരിച്ച് വീട്ടിൽ നിന്ന്. അപ്പോൾ അതാണ് എനിക്ക് മറക്കാനാവാതെ ഇപ്പോഴും എനിക്ക് ഓർമ്മയിൽ. ഫസ്റ്റ് ഞാൻ കളിക്കാൻ എപ്പോൾ ഇറങ്ങുമ്പോഴും അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന സംഭവം ഇതാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് എല്ലാ ദിവസവും രാവിലെ പ്രാക്ടീസിന് പിന്നെയും പോകുമായിരുന്നു. പിന്നെ പുള്ളിക്കാനായിട്ട് ഭയങ്കര ക്ലോസായി. പിന്നെ അതേ കോച്ച് തന്നെയാണ് ഞാൻ അണ്ടർ 19 കേരള കളിച്ച സമയത്ത് എൻ്റെ കോച്ചായിട്ട് വന്നു. ഇപ്പോഴും കോച്ചുമായിട്ട് ഒരുപാട് ടച്ചിലുണ്ട്. നമ്മൾ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഇതാണ് ഏറ്റവും വലിയൊരു മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുന്നത്. ഞാനും ഗോപികയും ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലെത്തിയത്. ശരിക്കും ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് ഇലയിലേക്ക് വിളമ്പി തന്ന വിഭവങ്ങളെല്ലാം നിങ്ങൾ ആസ്വദിച്ച് കാണും, ഞങ്ങളെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. ഇനിയിപ്പോൾ അത് അറിയിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും ചെറിയ ചെറിയ വിമർശനങ്ങളിലൂടെയും മാത്രമാണ്. അതിനായിട്ട് ഞങ്ങളൊരു വിലാസം തരുന്നു. ഞങ്ങളുടെ വിലാസം ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്കര, തിരുവനന്തപുരം 1. ഫോൺ നമ്പർ 0471-2466-160. ഇമെയിൽ panoramatvmedia@gmail.com. ഒരു അരമണിക്കൂർ നേരം ഞങ്ങൾ നിങ്ങളോടൊപ്പം ചിലവഴിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം ധന്യമാവുകയാണ് അല്ലേ? അതേസമയം തന്നെ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം ഇന്നത്തെ ഈ ഇരുളടഞ്ഞ ലോകത്ത് ഒരു ചെറിയ മെഴുകുതിരി, അല്ലെങ്കിൽ വേണ്ട ഒരു മിന്നാമിനിങ് ആവാനെങ്കിലും ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ, വാഗ്ദാനത്തോടെ ഇന്ന് ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.